Season 2. ഒരു നിമിഷത്തെ ദേഷ്യം നമുക്ക് സമ്മാനിക്കുന്നത് 1000 നിമിഷങ്ങളുടെ കുറ്റബോധം തന്നെയായിരിക്കും. പിണക്കങ്ങളൊക്കെ മാറ്റിവെച്ച് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ആസ്വദിക്കാവുന്ന, എൻജോയ് ചെയ്യാവുന്ന, സന്തോഷിക്കാവുന്ന സമയമാണ് കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു പ്രോഗ്രാം തരുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ അനുവാദത്തോടെ ഞങ്ങളുടെ ഇന്നത്തെ കാഴ്ചകളും ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ഡാഷിംഗ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിന് പ്രിയങ്കരിയായ ഗായിക അനുരാധ ശ്രീരാമന് സ്വാഗതം. കൊണ്ടുവരാം കൊണ്ടുവരാം കൈതോലപ്പായ കൊണ്ടുവരാം, കൊണ്ടുവാം കൊണ്ടുവാം അന്ത്യാടൻ കാവിൽ കൊണ്ടുവാം. പുല്ലാനിക്കാടും കാണാം വെള്ളാമ്പൽ പൂവും കൊള്ളാം, മാനോടും നീട്ടി കൊണ്ടുവാം. പിന്നെ കൊണ്ടുവരാ കൊണ്ടുവരാ കൈതോല പായ കൊണ്ടുവരാ, നിന്നോളാ നിന്നോളാ നിന്മാറിൽ ചാരി നിന്നോളാ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് പിരപ്പൻകോട് മാണിക്കൽ ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മസേനയിലെ അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. അനുരാധ, ഒരു മ്യൂസിക്കൽ ടേക്ക് ഓഫ് ആയിക്കോട്ടെ, ഏതാണ് ഏതാണ് ചോയ്സ്? രാവണനിലെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ആ
കേൾക്കുന്നത്. കോമഡി സ്റ്റാർസ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. നീ എങ്ങനെയാ ഇവിടെ വന്ന? ഞാനല്ലേ ഇവിടുത്തെ ഗായകൻ. അപ്പൊ നാട്ടിൽ പറഞ്ഞിരിക്കുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. നീ പറഞ്ഞ എല്ലാ സംഭവത്തിനോട് പെണ്ണുണ്ട്. ആരാ മാമ? റിമി ടോമി. എനിക്കറിയാൻ വേണ്ടി ചോദിക്കും. ചോദിക്കേ, നിങ്ങൾ എന്നെ പെറ്റതാണോ അതോ ദത്തെടുത്തതാണോ? ദത്തെടുത്താണെങ്കിൽ കുറെ കൂടെ വൃത്തി വാങ്ങാൻ എടുക്കുമായിരുന്നല്ലോ. നിന്നെ പഠിപ്പിച്ച് വലുതാക്കി എന്തിനാ? നിന്നെ എവിടെ അയച്ചു? ബോംബെയിൽ. ബോംബെയിൽ അയച്ചു? എന്ത് ജോലിക്ക്? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഈ നിൽക്കുന്നതാണോ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ? മോഹങ്ങൾ മരവിച്ചു മോതിരെ കൈമുരടിച്ചു. ആറാം ക്ലാസ് വരെ ഇനി ഒക്കത്തെ വെച്ചല്ലടാ ഞാൻ കൊണ്ടുപോയത്. ആ മൂത്രത്തിന്റെ മണം ഇപ്പോഴും മാറിയിട്ടില്ല. ആ നിക്കർ ഇതുവരെ കഴുകിയില്ല. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഒരൊറ്റ രാത്രി കൊണ്ട് ലാലേട്ടൻ ധാരാവി ഒഴിപ്പിച്ച കഥയൊക്കെ നമുക്ക് മലയാളികൾക്കറിയാം. ഇവിടെ ഇതാ കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ ആദ്യമായിട്ട് ഒരു മുംബൈ അധോലോകത്തിന്റെ ടോണ് ഞങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. കോമഡിയും ക്രൂവൽറ്റിയും മിക്സ് ചെയ്യുന്നത് അല്പം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. എന്നാലും പാട്ടും ജീവിതവും എന്നുള്ള റൗണ്ടിൽ ഒരു ഹെവി എക്സ്പെരിമെന്റ് ആയിട്ട് എത്താൻ പോവുകയാണ് കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ ദ മച്ച് അക്ലൈംഡ് ടീം. ചിരിക്കൊടുക്ക. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് മദ്യവും മയക്കുമരുന്നും തീവ്രവാദവും എല്ലാം അരങ്ങുവാഴുന്ന ആഡംബര നഗരം മുംബൈ. അധോലോക സംഘങ്ങളുടെ ചേരിപ്പോരിൽ തെരുവിൽ ദിനം പ്രതി മരിച്ചു വീഴുന്നവരുടെ ജീവന് പോലും പണമളന്ന് തിട്ടപ്പെടുത്തുന്ന പിമ്പുകളുടെ നഗരം. സ്ത്രീകളെ വിലപേശി വിൽക്കുന്ന ഒരു തെരുവിന്റെ അകത്തളങ്ങളിലെ നർമ്മ കാഴ്ചകളുമായി പാട്ടും ജീവിതവും എന്ന റൗണ്ടിൽ നിങ്ങളുടെ സ്വന്തം ടീം ചിരിക്കൊടുക്ക. ആജ് ഇതർ ഏക് വി ഐ പി ആദ്മി ആയേഗാ ഉസ്കോ ഹം ലോഗ് പൂരാ ഖുശി ദേനാ ബന്ധാ സംജാ ആജി മാലൂം ആ മാലൂം മാലൂം പിച്ചിലെ മഹീനെ ഓ ആയാ ആപ് ലോഗം പൂരാ ദാരു കഞ്ചാ പൂരാ പീക്കേ ഇതർ സോ ഗയാ ബാദ് മേം പൂരാ മേരാ ഊപ്പർ സേ ആയാ മാലൂം 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 ഇതൊക്കെ ആരോട് പറയാൻ ഇന്ന് എന്റെ തലമിതി ഏയ് മേം സാബ് ആഗയാ पूरा तैयार है? हाँ मैम साहब, थोड़ा समय के बाद शेट्टी आएगा. മുംബൈ തെരുവീഥികളിലെ പേടി സ്വപ്നം, മുംബൈ അധോലോകത്ത് സുൽത്താൻ എന്ന് പേരുള്ള നമസ്കാർ. अरे वो पिंगी इधर आओ ना. लवारज विडारे लविडारा भारज विडारे मन धारो रे जीविडे रो मन धारो रे जीविडे. अरे मेरे जान बेटी पिंगी आप बहुत खूबसूरत है. अरे बोलो राम आप कैसे? ഈ ആളിപ്പോ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ഇതെല്ലാം നമ്മുടെ റെഗുലർ കസ്റ്റമർ അല്ലേ, വരണ്ട എന്ന് പറയാൻ പറ്റുമോ? എന്നാലും ഷെട്ടി വരുമ്പോ ഇയാളെ കണ്ടാൽ ബോലോ റാം ചോട് ദോസേ. അതെല്ലാം പിങ്കി നോക്കിക്കോളും. മേരെ പേരി ബേട്ടി പിങ്കി തുംകോ മാലൂം ഹേന മല്ലിക ഭയ്യ. നമസ്കാരം. വന്ദനം. വന്ദനോ? നമസ്കാർ. ആ നമസ്കാർ. ആ കോനെ? അയ്യേ, ആപ്പ് വെക്കാൻ വേണ്ടി വന്നേന്നല്ല, ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ആ കായ കേലി ഇതറായ? അയ്യോ, കായ കച്ചവടത്തിൽ നിന്നും വന്നതല്ല. എന്റെ അമ്മോ, എന്റെ അവസ്ഥ ആരോട് പറഞ്ഞൊന്ന് മനസ്സിലാക്കാൻ? എന്നെ പറഞ്ഞാ മതിയല്ലേ. പഠിക്കാൻ വിട്ട സമയത്ത് ബസ്സിന് കല്ലെറിയാനും കൊടി പിടിക്കാനും നടന്നതിന്റെ ഫലമാണ് ഞാൻ ദാ ഇപ്പൊ കിടന്ന് ബബ്ബബ്ബ അടിക്കുന്നത്. മാം സാബ്, ഇതേ നാട്ടിലെ ഏതോ ഉടായിപ്പ് രാഷ്ട്രീയക്കാരനാ, അണികളൊന്നും ഇല്ലാതെ രഹസ്യമായിട്ട് വന്നതാ. അറിയാം, മനസ്സിലായി. ആപ്കോ ക്യാ ചായേ സാബ്? കഹ വർത്തതും ചായയൊക്കെ പിന്നെ, ആദ്യം വന്ന കാര്യം നടക്കട്ടെന്ന്.
अरे ओ मालिनी इधर आओ ना। हाँ हाँ मैं सब मैं अभी आऊंगी। आइए ना सब आप बैठिए ना। हाँ हाँ नाइम क्या वो നമ്മുടെ നാട്ടിലുണ്ട് കുന്നുംപറം ശാന്ത തോട്ടുംകര ഓമന ഇത് കേട്ട മാലിനി മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർ കാറ്റേ നന്നായിട്ടുണ്ട് അല്ലേലും എന്റെ മോൾ സുന്ദരിയല്ലേ കണ്ണെഴുതിയത് അത്ര ശരിയായില്ല അല്ലേ ശരിയാ എന്ന മോള് പോയി നന്നായി എഴുതിയിട്ട് വാ അപ്പൊ എപ്പോഴാ ഡാൻസ് തുടങ്ങുന്നേ ഇപ്പൊ തുടങ്ങും ഭയ്യ ഭയ്യ എന്നാ ഞാൻ പോയിട്ട് വരാവേ മാം സാബ് ഈ കുട്ടിയെ കൂടെ ഈ അഴുക്ക ജാലിൽ വലിച്ചിടണോ എന്ത് ചെയ്യാൻ പോലോറാം വിധി രാഘവ ഷെട്ടി അവൾക്കിട്ടിരിക്കുന്ന വില നിങ്ങൾക്കും അറിയാമല്ലോ ആ പണം നമുക്കിപ്പോ ആവശ്യമാണ് നമ്മൾ ഇതിനെ എതിർത്താൽ അവൻ ഇവിടെ ചുട്ട് തകർക്കും ഞാനിപ്പോൾ കൂടുതൽ ഒന്നും ആലോചിക്കുന്നില്ല എന്റെ നിലനിൽപ്പ് അതാണിപ്പോ പ്രധാനം ബോലോറാമിന് മനസ്സിലായല്ലോ ഹലോ ഹം ഹം ഏക്കേക്ക് റമ്മ് റമ്മ് വേണം റമ്മ് ക്യായും കായൊന്നും അല്ല റമ്മ് റമ്മ് ചാരായം ഇവിടെ കുടിക്കാനും തന്നില്ല വലിക്കാനും തന്നില്ല പാട്ട് ഡാൻസെങ്കിലും തുടങ്ങണേ പാടാനുള്ള ആള് വന്നാലുടനെ പാട്ട് തുടങ്ങും രാംഭായി ഇന്ന് പതിവിലും കൂടുതൽ അലങ്കാരങ്ങൾ ഉണ്ടല്ലോ എന്ത് പറ്റി ഇന്ന് രാഘവ ഷെട്ടി വരുന്നുണ്ട് അതിന്റെയാ പിന്നെ നീ ഇന്ന് നന്നായി പാടണം ഹലോ ഇവിടെ കിട്ടിയില്ല ഇവിടെ ഒന്നും കിട്ടിയില്ല ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല സ്ത്രീകളുടെ സുരക്ഷിതത്വം എന്ന് ഉറപ്പാക്കുന്നുവോ അന്നേ നമ്മുടെ നാട് നന്നാവൂ അതുകൊണ്ട് ഞാൻ പറയുകയാണ് സ്ത്രീ അമ്മയാണ് ദേവിയാണ് ലക്ഷ്മിയാണ് പിടികിട്ടി പിടികിട്ടി തോറ്റ എംഎൽഎ ഒഴുകു പാറും സുഖു നിനക്ക് എന്നെ എങ്ങനെ അറിയണേ അയ്യോ നിങ്ങളും ഞാനും ഒരു മണ്ഡലത്തിലാണ് ജീവിക്കുന്നത് നാറ്റിക്കരുത് പ്ലീസ് നീ എങ്ങനെയാ ഇവിടെ വന്ന ഞാനല്ലേ ഇവിടുത്തെ ഗായകൻ അപ്പൊ നാട്ടിൽ പറഞ്ഞിരിക്കുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എടാ എഞ്ചിനീയറേ മിസ്റ്റർ ശ്രീശക്തി നാറ്റിക്കരുത് ഹരിച്ചേട്ടാ ഹരിച്ചേട്ടാ എന്റെ വേഷം എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് താങ്ക് യു ഇന്ന് ഹരിച്ചേട്ടൻ പാടുമ്പോഴേ ഞാനാ ഡാൻസ് ചെയ്യണേ ആണോ ആര് പറഞ്ഞു അമ്മ പറഞ്ഞല്ലോ അപ്പൊ ഞാൻ പോയിട്ട് വരാമേ എന്ത് പറ്റി രാംഭായ് ഇന്ന് നമ്മുടെ മീനാക്ഷിയെ രാഘവ ഷെട്ടി ഭായ് എന്താ ഉദ്ദേശിക്കുന്നത് നീയും മീനാക്ഷിയുമായി ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം എനിക്കറിയാം എനിക്കത് പറയാതിരിക്കാൻ വയ്യ അതെ അവളെ അവൻ വിലക്കെടുത്തിരിക്കുക നിനക്ക് എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ പറ്റുമോ ഹരി രാംഭായ് അത് അയ്യോ രാംഭായ് അല്ല റമ്മ് റമ്മ് അരേ രാഘവ ഷെട്ടി ആ രഹാ ഹേ खुदा से आरज़ू मेरी कभी ये रात न गुजरे मोहब्बत का हर एक लम्हा मोहब्बत का हर एक लम्हा तेरी बाहों में अब गुजरे प्यारा नजराना
मल्लिका, ये पार्टी की वजह से मैं बेहद खुशी हुआ। किधर है मेरा एंजल? सब कुछ ठीक है साहब। मल्लिका, उसको जल्दी बुलाओ। बोलो राम, उसको लेके आओ। मैम साहब, मीनाक्षी कान नहीं लगा। क्या हुआ उसको? मल्लिका, वो क्या बोलता है? वो इधर नहीं है, वो चला गया। मल्लिका, वो किधर गया? वो उस मद्रासी के साथ भाग गया। अरे साले मद्रासी, मैं आपको मिलने के लिए जरूर आऊंगा। याद रखना, मैं जिंदा नहीं छोड़ूंगा, मैं नहीं छोड़ूंगा साला। मैम साहब, शेट्टी हरिये तेड़ी केरल पे शेट्टी केरल हरिया कार्य अधोगति। അമ്മാവനും മരുമാനും കൂടെ പോയ കാര്യമൊക്കെ നടന്നോ? അതെ, എന്നത്തെയും പോലെ മിച്ചറും തിന്നിട്ട് ഇനി പോകുന്നു. മിച്ചറും ഉണ്ടായിരുന്നു. ആ കൊച്ചിന് 600 രൂപ ഓട്ടോ കൂലി മുടക്കാണ് അവിടെ ചെന്നത്. അവിടെ ചെന്ന് ആ പെണ്ണിനെ കണ്ടപ്പം ഒരു കണ്ണ് വലത്തോട്ടും ഒരു കണ്ണ് ഇടത്തോട്ടും ഇരിക്കുന്നു. എടാ, അത് നല്ലതല്ലേ? നല്ലതാണ്, രണ്ട് ഭാഗം കാണാമല്ലോ. അത് മാത്രമല്ല, നിനക്കൊരു പേരക്കുട്ടി ആയി കഴിഞ്ഞാൽ ഈ പിള്ളേര് തെക്ക് വടക്ക് നടക്കുമ്പോഴത്തേക്ക് രണ്ടിനെ നോക്കാൻ പറ്റും. അമ്മ, എനിക്കറിയാൻ വേണ്ടി ചോദിക്കുന്നു. ചോദിക്കേ, നിങ്ങൾ എന്നെ പെട്ടതാണോ അത് ദത്തെടുത്തതാണോ? ബോംബേയില് അവൻ അവിടുന്ന് പൈസ അയക്കുന്നുണ്ട്, ഇവിടുത്തെ കാര്യങ്ങൾ നടക്കും. അവൻ ജോലിക്കും പോവൂല, പണിക്കും പോവൂല, കായില്ല. ഞാൻ ചെലവിന് തരുന്നില്ല. നീ എന്തോ തന്നെ? കഴിഞ്ഞ മാസം 3 കിലോ 100 രൂപ പച്ചക്കറി മേടിച്ചു വന്നോ ഞാൻ. അയ്യോ, പറഞ്ഞേട്ടാ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മാമനും അമ്മയും കൂടെ കേൾക്കാൻ വേണ്ടി പറയാം. എന്റെ സങ്കല്പത്തിലെ പെണ്ണിനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കത്തില്ല എന്ന് നിർബന്ധിക്കരുത്. ഞാൻ ഒരു കാര്യം പറയാം, ഈ ചെറുക്കൻ എവിടെയെങ്കിലും കൊണ്ട് കുരുക്കണം. നിങ്ങളെ ഇങ്ങനെ ഒറ്റക്കണ്ടം വെച്ചോണ്ട് നടന്നിട്ട് കാര്യമില്ല. പറഞ്ഞു മനസ്സിലായേ? എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അറിയാ, പിന്നെ നിന്റെ അനിയനെ അങ്ങ് ബോംബെയിൽ എന്തോന്ന് ജോലി എന്ന് പറഞ്ഞ അവനവിടുത്തെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. 10-40,000 രൂപ ശമ്പളം ഒക്കെ ഉണ്ട്. ഇത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. എടാ, അവന്റെ അവിടുത്തെ ജോലി എന്താ നിനക്ക് അറിയാമോ? എന്താന്ന്? എടാ, അവിടെ ധാരാവി ധാരാവി എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട്. ചീത്ത അവിടുത്തെ പ്രധാന പാട്ടുകാരനാണ് നിന്റെ അനിയ ഹരി. ഹരിയോ? അല്ല, കണ്ടത് ശരിയാകത്തില്ല. നീ ആ പുള്ളി അല്ല കണ്ടത്? ഞാൻ അവനെ തന്നെ കണ്ടത്. അങ്ങനെ വ്യക്തമായിട്ട് മനസ്സിലായി. അങ്ങനെ ഞാൻ ഈ സ്ത്രീകളുടെ ഉന്നമനത്തിനൊക്കെ വേണ്ടി നൈസറി ഞാൻ പ്രസവിക്കാനൊക്കെ പോവല്ലോ അവിടെ. അങ്ങനെ കണ്ടതാണ് നിന്റെ അനിയ ഹരിയെ. പിന്നെ അവിടുത്തെ ഒരു പെണ്ണുമായിട്ട് അവർ ചെറിയ ഒരു കണക്ഷനൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ ഈ കുളിത്തിരിപ്പ് ഉണ്ടാക്കാൻ വന്നേന്ന് നീ വിചാരിക്കരുത്. പൊന്നണിയാ, പിന്നെ ഞാനാണ് നിന്റെ പിന്നിലെന്ന് ദൈവത്തെ ഓർത്ത് നീ അവന്റെ അടുത്ത് പറയരുത്. പിന്നെ നിന്റെ കല്യാണം കഴിഞ്ഞ? എന്റെ കല്യാണം കഴിഞ്ഞില്ല. നീ ഇങ്ങനെ നട. മാമ, നമ്മുടെ ഹരി കുടുംബത്തിന് അപമാനം ഉണ്ടാക്കി വെച്ചേക്കുന്ന മാമാ. അമ്മേ, അമ്മോ, എന്താ കിടന്ന കമ്മ കമ്മ നടന്ന് വിളിക്കുന്നേ? തൃപ്തി ആയല്ലോ നിങ്ങൾക്ക്? എന്തോന്ന്? ഏളെ മോനെ പറ്റി പറയുമ്പോ 100 നാവ. ആ 100 നാവ് തന്നെ. എവിടെ കണ്ടി കിടന്ന ഒരു ഹിന്ദി പെണ്ണിനെ വിളിച്ചോണ്ട് വരുന്ന ഇങ്ങോട്ട്? നാണം ഉണ്ടോടാ നിനക്കത് പറയാൻ? അവർ ഹിന്ദിക്കാരെ പെണ്ണിനെങ്കിലും വിളിച്ചോണ്ട് വരുന്നേ? നീ അത് ചെയ്തില്ലല്ലോ. മാമ, നമ്മുടെ കുടുംബത്തിന്റെ മാനം. ഓടെ വാർത്തക്യം. വാർത്തക്യോ? അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവനും അവൾ ഇവിടെ കൂടെ താമസിക്കുവാണെങ്കിൽ എനിക്ക് നാട്ടുകാരൻ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല. കണ്ണോടച്ചാടാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കൊക്കിന്
ജീവൻ ഉണ്ടെങ്കിൽ അവനും അവളെ ഈ വീട്ടിൽ കയറത്തില്ല, അവളുടെ തല നാരിഞ്ഞിടും. പിന്നെ അനിയനും ചേട്ടനിലെ പ്രശ്നത്തിന്റെ ഇടക്ക് ആരും വിലക്കരുത്. വെട്ടോത്തി അവിടമ്മേ വേണ്ട, വെട്ടോ എന്ത് ചെയ്യുമ്പോ അറിയാൻ വയ്യല്ലേ ദൈവമേ. കമ്പിപ്പാരെ അവിടെ മാമ കമ്പിപ്പാരെ. നല്ല വീട്. ഹരിയേട്ട ഹരിയേട്ടാ, ഈ വീടിന്റെ പേരെന്താ? പുതിയൽവിള പുത്തൻ വീട്. അയ്യേ, അത് കൊള്ളൂല. ഈ വീടിനെ നമുക്ക് വേറൊരു പേരിടണം. ആ സെൻട്രൽ ജയിലിൽ നിന്നിടാം. അതെന്താ അങ്ങനെ? ഇപ്പൊ ഇവിടെ രണ്ട് ജഡം വീട്, നമ്മളെ നിന്റെ. അയ്യോ, ഇനി ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ഒളിച്ചോടിയല്ലേ വന്ന? നമ്മൾ ഒളിച്ചോടിയല്ലോ വന്നേ, നമ്മൾ അവിടുന്ന് ട്രെയിൻ പിടിച്ചല്ലേ വന്നേ. അവിടുത്തെ നിന്റെ മല്ലിക അമ്മ ഇല്ലേ? അയ്യോ, അതിനേക്കാളും പത്താം ഫലത്താണ് എന്റെ അമ്മ, നിങ്ങൾക്ക് അറിയാമോ? അതും പോരാജിന്റെ മുറ്റി മുതുക്കടിച്ചിരിക്കണ ഒരു ചേട്ടമുണ്ട്. അങ്ങനെ ഞാൻ എന്തിനു പറഞ്ഞ് മനസ്സിലാക്കുന്നു. എന്തെങ്കിലും വേള കണ്ടു കഴിഞ്ഞാൽ കണ്ണടച്ച് എങ്ങോട്ടെങ്കിലും ഒക്കെ ഓടിക്കണം. പെട്ടി നീ തലേ വെച്ചോ കേട്ടാ. അമ്മ ഹരിക്കുട്ടൻ വന്നു. നീ എന്തോന്നാ ഈ കളിച്ചത്? നീ എന്തോന്നാ കളിച്ചത്? നിന്നെ പഠിപ്പിച്ച് വലുതാക്കി എന്തിനാ? നിന്നെ എവിടെ അയച്ചു? ബോംബെയിൽ. ബോംബെയിൽ അയച്ചു? എന്ത് ജോലിക്ക്? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഈ നിൽക്കുന്നതാണോ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ? ആണോടാ, ഞാൻ ആരോടും മറുപടി പറയും. നിന്റെ തലയ്ക്ക് മൊത്തം ചെറുക്കൻ നിൽക്കുന്നു. അവനേക്കും നീ ഒന്ന് ആലോചിക്കാറുണ്ട്. എനിക്കിത് വേണം. തന്ത ഇല്ലാന്ന് പറഞ്ഞത് വളർത്തിയ കൊച്ചുങ്ങളാണ്. ഞാൻ ആരോടും മറുപടി പറയും. എനിക്ക് വയ്യ, ഞാൻ ചെയ്യും. വേണ്ട, എന്റെ പുറത്തായിരുന്നു. എനിക്കൊന്ന് കേൾക്കാൻ വേണ്ട. വേണ്ട, എനിക്ക് മോളെ പേരെന്താ? ലക്ഷ്മി. എവിടെയാ താമസിക്കുന്നത്? ബോംബെയില്. ബോംബെയില് എവിടെ? ധാരാവിയില്. നമ്മളെ കഥകളിക്കൊക്കെ പോണ രാമന്റെ വീട്ടിൽ നടത്താം. അല്ല, ഒരു ഒഴുക്കിന് പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞു പോയതാ. ഒഴുക്കിന് പറഞ്ഞപ്പോ ഞാൻ ഇതൊക്കെ പറഞ്ഞു ഒന്നും തോന്നില്ല കേട്ടോ. ഇല്ല. ഇത് എത്ര പവനുണ്ട്? രണ്ട്. ഇതോ രണ്ട്. ഇതെല്ലാം കൂടെ? ഇതെല്ലാം കൂടെ ഒരു 10-15 വാങ്ങാം. ഇങ്ങോട്ട് നീക്കട ചേട്ടാ. അതുമില്ല, ഞാൻ അത്. എടാ, നീ കുടുംബത്തിന് പേര് ദോഷം ഉണ്ടാക്കോടാ. അമ്മ കണ്ടോ, കുടുംബത്തിന് പേര് ദോഷം ഉണ്ടാക്കി വന്നിരിക്കുന്നു കണ്ടോ. അയ്യോ, നാണമില്ലാത്ത ഒരു ഹിന്ദിക്കാരി പെണ്ണെങ്കിലും അവൾ അവൻ വിളിച്ചോണ്ട് വന്ന് നിന്നെ കൊണ്ട് പറ്റരുത്. അപ്പൊ അല്ലെങ്കിൽ ഇളയ മോനോടോ സ്നേഹം. എടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടോ. 41 വയസ്സുള്ള ഒരു ചേട്ടൻ ഇവിടെ നിൽക്കുമ്പോ ഓവർടേക്ക് ചെയ്ത് എന്തിനാ നീ ഇങ്ങനെ എനിക്ക് നാളക്കര ഉണ്ടാക്കിയത്? ചേട്ടന് പെണ്ണോ? അമ്മ കണ്ടോ, പറയുന്നത് കണ്ടോ. അവൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. എടാ, ഈ ചേട്ടനെ നീ മറന്നുപോയല്ലോടാ. 6-ാം ക്ലാസ് വരെ നിന്നെ ഒക്കത്തെ വെച്ചല്ലടാ ഞാൻ കൊണ്ടുപോയത്. ആ മൂത്രത്തിന്റെ മണം ഇപ്പോഴും മാറിയിട്ടില്ല. ആ നിക്കർ ഇതുവരെ കഴുകിയില്ല. ഇവിടെ വീട്ടിനകത്ത് കേട്ടരുത്. എന്ത്? റെഡ് സ്ട്രീറ്റ് നിന്ന് വന്നതാ. ഓ, അല്ല എന്താങ്ങളെ, ബോംബെയിലെ ഏറ്റവും വലിയ തറവാട്ടുകാരാണ്. പിന്നെ മണ്ടങ്കടാ പി, ഇന്നേ വരെയും നമ്മളെ കുടുംബത്തിൽ ഈ റെഡ് സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് പെണ്ണുകൾ വന്നിട്ടുണ്ടോ? ഇവിടെ നമ്മൾ അഭിമാനിക്കണം. അയ്യോ, പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ അനിയനെ കറക്കെടുത്തോളെ. എനിക്കാണെ ഹിന്ദി അറിയത്തില്ലല്ലോ. ഇവിടെ പറയാൻ ആപ്പ് ചാത്താക്കും. ഹിന്ദി അറിയോ? ഹിന്ദി എളുപ്പമാണ്, വളരെ ഈസിയാണ്. മലയാളം പറഞ്ഞിട്ട് അവസാനം ജാത്തവും അടിച്ചു കൊടുത്താൽ മതി. ഇത് എന്റെ പേരിലുള്ള വീട് ചാത്താക്കും. പിന്നെ രണ്ടുപേർക്കും കൂടെ ഇവിടെ സുഖമായിട്ട് ജീവിക്കാന്നുള്ള മോഹം ചാത്തവും നടക്കത്തില്ല. ഓക്കെ, പിന്നെ ഇവിടുന്ന് ഇപ്പൊ തന്നെ ഇറങ്ങണം. ചാത്താക്കും ഇറങ്ങി. എനിക്ക് മലയാളം അറിയാം. മലയാളം അറിയാം? കള്ളം പറയരുത്. ഞാൻ പറയണ മലയാളം അല്ലേ? അപ്പൊ പിന്നെ ചതി, വീണ്ടും ചതി. ഹിന്ദിക്കാരി, അമ്മ ഹിന്ദിക്കാരി എന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും നമ്മളെ ചർച്ചയ്ക്കുന്നു. നിനക്ക് എന്താ ഇത്? ഒന്നും നടക്കത്തില്ല അമ്മ. എനിക്ക് നാണം കേട്ട് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഇറങ്ങണം. പ്ലീസ് വേണം, ഞാൻ പൊട്ടിച്ചേരും കേട്ടാ.
അമ്മ ഇവരെ പറഞ്ഞുവിടാ പറഞ്ഞുവിട് വല്യേട്ടാ വല്യേട്ടാ പറഞ്ഞതൊക്കെ ശരിയാ ഞാനൊരു ചീത്ത സ്ഥലത്ത് തന്നെയാ ജീവിച്ചത് പക്ഷെ ഞാൻ ചീത്തയായിട്ടില്ല വല്യേട്ടാ ഞാൻ നല്ല കുട്ടി തന്നെയാ അവിടെ നിന്ന ഞാനും ചീത്തയാവുമെന്നുള്ളതുകൊണ്ടാ ഹരിയേട്ടൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് ഇനി വല്യേട്ടനും കൂടി ഞങ്ങളെ കൈവിട്ടാ എനിക്ക് പോവാ വേറെ സാലുമില്ല വല്യേട്ടാ എന്നെ കൈവിടല്ലേ വല്യേട്ടാ ണ്ടോ അമ്മാവിന് മരുമകളുടെ കരയുന്നു ഈ പെണ്ണെ വിളിച്ചോട്ട് അല്ല അമ്മ നിങ്ങളൊക്കെ സമ്മതിച്ച ശരിയല്ല ഇവിളെ തെരുവിൽ നിന്ന് എടുത്തു വളർത്തിയ ഒരു അമ്മയുണ്ട് മല്ലിക എന്നും പറഞ്ഞു അപ്പൊ ആ അമ്മ ഇവളെ ഒരു ഷെട്ടി എന്ന് പറഞ്ഞ ഒരാൾക്ക് വിറ്റു ഈ വിറ്റ പെണ്ണിനെയൊക്കെയാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞോടെ അതല്ല അവിടെ അങ്ങനെയൊക്കെ നടക്കുമല്ലേടാ അവിടെ ഇതൊക്കെ സർവ്വസാധാരണമല്ലേ പേടിച്ചേക്കുന്ന ആരാണെന്ന് അറിയാമോ അയ്യോ രാഘവ ഷെട്ടി ആണോ അതിപ്പോ എന്താണ് പ്രശ്നം അയ്യോ അങ്ങനെ വലിയ അതോലോക നായകനാണെന്ന് ഓ അണ്ടർവെയർ അല്ല അണ്ടർവെയർ എന്താണ് അവരും ഇങ്ങോട്ട് തിരക്കി വരുമെന്നാണ് നീ പറയുന്നത് അവര് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്നെയും കൊല്ലി ഇവളെയും കൊല്ലി വീടൊക്കെ കത്തിക്കും ആ ബോംബെയിലുള്ളതോ വരും തന്നു രാഘവ ഷെട്ടി അവൻ ബോംബെയിലെ രാഘവ ഷെട്ടി ആയിരിക്കും പക്ഷെ ഞാൻ എന്റെ കുടുംബത്തെ വള്ളി നിക്കറാണ് അവൻ ഷട്ടി ഇട്ടുകൊണ്ട് വന്നാലും ബിന്നിൽ ഇട്ടുകൊണ്ട് വന്നാലും എന്റെ അനിയനെ നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകത്തില്ല അത് ഞാൻ ഉറപ്പാണ് ഒരു കാര്യം നീ അത് കയറിപ്പോക്കും കുഴപ്പമില്ല ആരടാ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ തെരുവിൽ നിന്ന് എടുത്ത് വളർത്തിയ മല്ലിക ഷട്ടി വരുമെന്നല്ലേ പറഞ്ഞു ഷെട്ടിയാണ് ഇവരെ പറഞ്ഞു വിട്ടേക്കുന്നത് നീ എന്തിനാ പേടിക്കുന്നത് ഇത് നമ്മുടെ വീടല്ലേ നീ ധൈര്യമായിട്ട് ചെന്ന് പറ ഇവിടെ ഇഷ്ടമാണ് കല്യാണം കഴിച്ചോ നീ ധൈര്യമായിട്ട് നീ എന്തിനാ വിറക്കുന്നേ വിറക്കലല്ല നിന്റെ ഏട്ടനുണ്ടോ ചെല്ലടാ അങ്ങനെ കൊള്ളത്തില്ലേ മല്ലിക അമ്മ ഒരു അബദ്ധം പറ്റിപ്പോ എന്നോട് ക്ഷമിക്കണം എനിക്ക് നിന്നോടൊന്നും പറയാനില്ല അതിച്ചിരി കിടക്കും എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ അനിയനെ തല്ലൂടെ പണ്ണ കിളവി അമ്മാവ ഒമ്പരക്കുള്ള കെ എസ് ആർ ടി സി പോയോ പിന്നെ നാളെ ക്രിസ്മസ് ആണ് എല്ലാരും തിരുവോണത്തിന് ചോറുണ്ടാ വീട്ടിൽ വരണം പിന്നെ മോളെ പോകുന്നു നീ എന്താ പറയുന്നു നീ എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ പിള്ളേരെ അടിച്ചു അല്ലേ നിന്നെ ഞാൻ അടിക്കാത്ത എന്താണെന്ന് അറിയാം ഈ കൊച്ചിന്റെ തള്ളയായതുകൊണ്ടും എന്റെ വീട്ടിൽ നീ നിൽക്കുന്നത് കൊണ്ടും ഇല്ലായിരുന്നെങ്കിൽ നിന്റെ അറപ്പല്ല അടിച്ച് ഞാൻ തകർത്തേനെ അവളവരെ വട്ട പൊട്ടും ചാരി ചേരാത്ത ഒരു മൂക്കൂത്തി ഇങ്ങനെ ആക്കല്ലേ ആരാടി നീ ആരാ മല്ലിക മല്ലിയായാലും ശരി മുളവാലും ശരി നിനക്ക് എന്നാ അറിഞ്ഞൂടാ തമ്മേണ അടിച്ച് അച്ഛനായിക്കളെ അറിഞ്ഞു നീ എന്നെ കൊച്ചിനെ കൊണ്ട് പോവൂ അത് അവള് തീരുമാനിക്കും ഓക്കെ ആയിക്കോട്ടെ ലക്ഷ്മി ഞാൻ ഇവരുടെ കൂടെ പോയിക്കോളാമ്മ എന്നെ പ്രസവിച്ചില്ലെങ്കിലും ഇവരെന്റെ അമ്മ തന്നെയാ ഞാൻ ഇത്രത്തോളം എത്തിയത് ഈ അമ്മ കാരണം ആ അമ്മേനെ വേദനിപ്പിച്ചിട്ട് എനിക്കൊരു ജീവിതം വേണ്ടമ്മ ഹരിയേട്ടാ നമുക്ക് പിരിയ ഹരിയേട്ട അമ്മനെ വേദനിപ്പിച്ചിട്ട് നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല ഹരിയേട്ട ഞാൻ പോവാ ഹരിയേട്ട ലക്ഷ്മി ആണോ മല്ലികാമ്മ ഒന്ന് നിൽക്കണം നിങ്ങൾ നൊന്ത് പ്രസവിച്ചതല്ലെങ്കിലും ഇത് നിങ്ങളുടെ മകളാ പക്ഷെ നിങ്ങൾക്കൊരു ആപത്ത് വന്നപ്പോൾ അവളുടെ ജീവിതം പോലും കളഞ്ഞ് നിങ്ങളുടെ വരാൻ അവൾ തയ്യാറായി പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയാം
പണം അതാണ് നിങ്ങളുടെ ലക്ഷ്യം. ദേ എനിക്ക് രണ്ട് ആമക്കളാ. ഇതുപോലൊരു മോളുണ്ടായിരുന്നെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഞാൻ ചതിക്കുഴിയിലേക്ക് എറിയില്ലായിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ ഒരു സ്ത്രീയല്ലേ? ഞാനും നിങ്ങളൊക്കെ ജീവിതം ഒരുപാട് അനുഭവിച്ചവരാ. ഇവർ ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ കാര്യം ഞാൻ പറയുന്നു. ദേവി ഇത് എന്റെ മോളെ ഇവിടെ നിന്ന് കൊണ്ടുപോകരുത്. നിങ്ങളുടെ കാലം ഞാൻ പിടിക്കാം. ഇത്രയും കാലം ഞാൻ ലാഭങ്ങളെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. എന്റെ ഉള്ളിലെന്നും പണത്തിന്റെ വില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് നിങ്ങളെല്ലാവരും എനിക്ക് സ്നേഹത്തിന്റെ വില എന്താന്ന് മനസ്സിലാക്കി തന്നു. മല്ലിക, അവരുടെ ജീവിതം എന്നോ എവിടെയോ നഷ്ടപ്പെട്ടു പോയി. നീ സന്തോഷമായിട്ട് ജീവിക്ക, നല്ലതേ വരൂ. ബോലറാം ആവോ? അങ്ങനെ അങ്ങ് പോയാൽ അങ്ങനെ ശരിയാണെന്നേ. എന്തോന്ന് പേര്? മല്ലിക. എത്ര വയസ്സുണ്ട്? 40. എനിക്ക് 41 വയസ്സുണ്ട്. അതിന് ഇങ്ങനൊക്കെ നടന്നാ മതിയോ? മനസ്സിലായില്ല. ഒരു ആൺതുണയൊക്കെ വേണ്ടേ? ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്. ഒപ്പളെ, കാര്യങ്ങളൊക്കെ മംഗളമായി ശ്രദ്ധിക്കാ. പെണ്ണിനെ വിളിച്ച് ഇടിനകത്ത് കേട്ടാ നോക്കും. അങ്ങനെ പറഞ്ഞാൽ ശരിയാ. ദേ ഇപ്പ കേട്ട, ഇപ്പ കേട്ട. അല്ലേ അല്ലേ, നീതോടെ പോന്ന്. അമ്മയോട് ഞാൻ ഒരു കാര്യം പറയാലോ. എന്റെ സങ്കല്പത്തിലെ പെണ്ണ് ഇവിടെ ഇല്ല. അതെനിക്ക് മനസ്സിലായി. ഈ കേരളത്തിൽ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ നീരാവി. ഞാൻ നീരാവിക്ക് പോവാം. നീരാവി ആ ധാരാവി പോവാ. എനിക്കുള്ള ഇരിയുടെ കുരുവി ആ ബോംബെ നഗരത്തിൽ എവിടെയോ ഉണ്ട്. അവിടെ പോയി ഞാൻ അതിനെ കണ്ടുപിടിച്ച് ഇതുപോലൊരു ക്രിസ്മസ് രാത്രിയിൽ ഞാൻ ഇവിടെ വന്നിറങ്ങും. ആ സമയത്ത് അമ്മ നിലവിളക്കുമായിട്ട് എന്നെ സ്വീകരിച്ചാൽ മാത്രം മതി അമ്മ. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എവരുടെ രണ്ടുപേരെയും കല്യാണം കഴിഞ്ഞു. എവിടെ നോക്കുന്നേ? എവരുടെ കല്യാണം കഴിഞ്ഞു? ഇനി അവരെ കൊച്ചുങ്ങളെ കല്യാണം കഴിഞ്ഞ് അവർക്ക് കൊച്ചുങ്ങളുണ്ടായി. അവരെ കല്യാണം കഴിഞ്ഞാലെങ്കിലും നിന്റെ ഇണക്കുരുവി ആയിട്ട് ഇവിടെ വരോടാ മോനെ. കൊടുത്താൽ 1000 ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടുന്ന ഈ ലോകത്തിലെ ഒരേ ഒരു കാര്യം സ്നേഹം തന്നെയാണ്. സ്നേഹത്തിന് മുന്നിൽ സ്വന്തം അമ്മ പോലും പകച്ച് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ചിരിക്കുടുക്കയുടെ സ്കിറ്റിലൂടെ നമ്മൾ കണ്ടു. എന്തായാലും ഇന്ന് ഇവരെടുത്ത ഈ ഒരു ചലഞ്ചിന് ഇനി ജഡ്ജസ് എങ്ങനെയാണ് മാർക്സ് നൽകാൻ പോകുന്നതെന്നാണ് നമുക്കറിയാനുള്ളത്. എങ്ങും പോയേ കരുത്, ഒരു വലിയ സർപ്രൈസ് പെൻഡിംഗ് ആണ്. വി വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. എന്നെയൊക്കെ ഇത്രയും ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലേ. അനീഷേട്ടാ, ഇച്ചിരി നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ വെയിറ്റ് ചെയ്തേനെ. അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാം. എന്റെ അനീഷേട്ടനെ എന്റെ ജീവനെ കളയറേ. എനിക്ക് കിട്ടി അമ്മേ, എന്റെ സങ്കല്പത്തിലെ പെണ്ണിനെ എനിക്ക് കിട്ടി. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ടീം ചിരിക്കൊടുക്ക, അനുജനെയും ജ്യേഷ്ഠനെയും അമ്മാവനെയും അടിച്ച് വീഴ്ത്തിയ മല്ലികയെ തിരിച്ചടിക്കാതെ നേർവഴിയിലേക്ക് നയിച്ച ഷാബുവിന്റെ അമ്മയാണ് ഇന്നത്തെ താരം. അതോടൊപ്പം തന്നെ മോഹങ്ങൾ മരവിച്ച് നിൽക്കുകയാണെങ്കിലും വല്യേട്ട എന്ന ഒറ്റ വിളിയിൽ മനസ്സലിഞ്ഞ് സഹോദര സ്ഥാനം ഏറ്റെടുത്ത അനീഷും തുല്യ പരിഗണന അർഹിക്കുന്നു. ധാരാവിയിൽ ആദ്യ പകുതി, രണ്ടാം പകുതി കേരളത്തിൽ. നിങ്ങൾ അവതരിപ്പിച്ചത് ഒരു സ്കിറ്റാണെങ്കിലും തയ്യാറെടുപ്പുകൾ ഒരു സിനിമയുടേതായിരുന്നു.
ഇതുവരെ കാണാത്ത ഒരു പശ്ചാത്തലം ആ ധാരാവിയുടെ പശ്ചാത്തലം ഒരുക്കുന്നതിൽ അവിടെ തെറ്റുകൾ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാതെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ നിങ്ങൾ വളരെ വലിയ വൈദഗ്ധ്യം കാണിച്ചിട്ടുണ്ട്. താങ്ക് യു സാർ. കാലിന് അല്പ സ്വാധീന കുറവുണ്ടെങ്കിലും ഹിന്ദിയിൽ നല്ല പ്രാവീണ്യമുള്ള അമ്മാവന് നമുക്ക് ഇഷ്ടപ്പെടും. ഏത് സെന്റൻസിന്റെയും കൂടെ ജാത്താഹു എന്ന് ചേർത്താൽ ഹിന്ദി ആയി എന്നാണ് അമ്മാവൻ പറയുന്നത്. ആദ്യത്തെ പകുതി കണ്ടപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇതിൽ ഹ്യൂമർ രണ്ടാം പകുതിയിൽ വരിക എന്നുള്ള കാര്യത്തിൽ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. രാഘവ് ഷെട്ടി വന്ന് ഇവിടെ അടി ഇടി അങ്ങനെയാണെങ്കിൽ ഒരു കോമഡി സ്കിറ്റിന്റെ പ്രസക്തി മുഴുവൻ നഷ്ടപ്പെടുമല്ലോ എന്നോർത്ത് ദുഃഖിച്ചിരിക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രതലത്തിൽ നിങ്ങൾ പ്രതിഷ്ഠിച്ച് ഗംഭീരമാക്കി രണ്ടാം പകുതി. താങ്ക് യു സാർ. അവിടെ ഹ്യൂമറിനോടൊപ്പം മനുഷ്യന്റെ ചില മൃദുല വികാരങ്ങൾ, അതായത് സ്നേഹം, ഈ വളർത്തമ്മ എന്ന രീതിയിൽ മല്ലികയെ നമുക്ക് കാണുമ്പോൾ ആ വളർത്തമ്മയിലും ഒരു മാതൃത്വം ഉണ്ടായിരുന്നു. അവിടെ ആ മകൾ വളർത്തമ്മയുടെ കൂടെ പോകാനാണ് എനിക്ക് താല്പര്യം, എൻ്റെ ഭർത്താവിൻ്റെ അല്ലേ അല്ലെങ്കിൽ എൻ്റെ കാമുകൻ്റെ കൂടെ പോകാനല്ല താല്പര്യം എന്ന് പറയുമ്പോൾ അവിടെ ഒരു പെണ്ണിൻ്റെ നല്ല മനസ്സ്, അവിടെ ആഹ്വാനം ചെയ്യുന്ന ഷാബുവിൻ്റെ ആ ക്യാരക്ടർ, മല്ലികയുടെ കീഴടങ്ങൾ എല്ലാം തന്നെ വളരെ ടച്ചിങ് ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. എ ഗുഡ് കോമഡി സ്കിറ്റ്. ഓൾ ദി ബെസ്റ്റ്. ശരി കൊടുക്കാം. താങ്ക് യു സാർ. വളരെ രസമായിരുന്നു എന്ന് ഇനി ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം ഇവരുടെ കയ്യടി കണ്ടപ്പോൾ തന്നെ പല സ്ഥലത്തും അവരുടെ നിയന്ത്രണം വിട്ട് അവർ കയ്യടിക്കുകയായിരുന്നു. അമ്മ അമ്മ അസലായ ഒരമ്മയാണ്. ഇനി മര്യാദ അല്ലെങ്കിൽ അമ്മ മല്ലികയ്ക്കും രണ്ട് പൂശി അല്പം പൂശി എന്ന് വരാം. പക്ഷേ ഒരു മര്യാദക്കാരിയാവണം എന്ന് അമ്മയ്ക്ക് തോന്നിയത് കൊണ്ടാണ്. അതുപോലെ മല്ലികയുടെ ഒരു ഗൗരവം ആ പിന്നിൽ കൈകെട്ടി വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവർക്ക് ശരിക്കും ഈ ജോലി തന്നെയാണോ എന്ന് തോന്നി. അത്രയ്ക്കും ഗംഭീരമായിട്ട് അവർ അഭിനയിച്ചു. അശ്വതി ആ അപ്പം എന്തായാലും വളരെ നന്നായി അഭിനയിച്ചു. നല്ല രസമായിരുന്നു. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എന്നാലും അനീഷ് ആഗ്രഹം കുറച്ച് കടന്നുപോയി കേട്ടോ. എന്തായിരുന്നു റിമി ടോമിനെ പോലെ ഒരു പെൺകുട്ടിയോ? ഏ ആഗ്രഹം ചില്ലറൊന്നും അല്ല കേട്ടോ റിമി. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ആക്ച്വലി അയ്യോ എണീറ്റ് ഇത് തൊഴാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഉഗ്ര സ്കിറ്റ്. കുറച്ചു നേരം എല്ലാം മറന്ന് അങ്ങ് ചിരിച്ചു. ഒരു ആദ്യത്തെ ബോംബെ അധോലോകമൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു അയ്യോ ഇതെന്താ ഇനി സീരിയസ് ആയിരിക്കും. പക്ഷേ അവിടെയും ഒരു കറക്റ്റ് സിനിമ ഫീൽ ചെയ്തു. പല പല സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അഭിമന്യുവിലും സൂത്രധാരനിലും ഒക്കെ ഇതേപോലത്തെ സിറ്റുവേഷൻ, അങ്ങനത്തെ കറക്റ്റ് ബിന്ദു പണിക്കരൊക്കെ ചെയ്ത പോലത്തെ, സൂത്രധാരന് ചെയ്ത പോലെ, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ എനിക്ക് അശ്വതിയിൽ കണ്ടു. മാമൻ ആ ത്രൂ ഔട്ട് ആ കാലും വെച്ച് ആ കണ്ണ് ഇറുക്കി പിടിച്ചു പുള്ളിക്കാരൻ്റെ ഒരു അത് ഭയങ്കര പാടാം. ഹിന്ദി എളുപ്പമാണ്, വളരെ ഈസിയാണ്. മലയാളം പറഞ്ഞിട്ട് അവസാനം ജാത്തഹു അടിച്ചു കൊടുത്താൽ മതി. മാമനും അനീഷും ആയിട്ടുള്ള കോമ്പിനേഷൻ ഒരു കിടലും കോമ്പിനേഷൻ. ഭാവിയിൽ ഇനി ഒരുപാട് ഇതുപോലെ കഥാപാത്രങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. എല്ലാം കൊണ്ടും എനിക്ക് അനീഷിനോട് ഒന്നേ പറയാനുള്ളൂ, എന്നെയൊക്കെ ഇത്ര ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലേ. അങ്ങനെ അനീഷ് ഏട്ടാ ഇച്ചിരി നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ വെയിറ്റ് ചെയ്തേനെ. ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ഞാൻ ചോദിക്കാം, എന്നെ ഒന്ന് സ്വീകരിച്ചിവിടെ. കൊണ്ടോരാ കൊണ്ടോരാ കൈതോരായ കൊണ്ടോവാ കൊണ്ടോവാ അന്ത്യാവിൽ കൊണ്ടുവാ. മക്കളെ നീ പറഞ്ഞ പോലെ അങ്ങ് ചെയ്തല്ലോടാ. കിട്ടിയമ്മേ എനിക്ക് കിട്ടിയമ്മേ എന്റെ സങ്കല്പിച്ചുള്ള പെണ്ണിന് എനിക്ക് കിട്ടി. അല്ല മറ്റേ സംഭവം എവിടെയാണ് ഇരിക്കുന്നത്? ഏതാ മറ്റേ കീ ഉണ്ടല്ലോ തുള്ളുന്ന കീ. അമ്മേ അമ്മയുടെ വിചാരം അങ്ങനെയാ. പക്ഷേ എനിക്കൊരു നല്ല മരുമകളാകാൻ സാധിക്കും. ആദ്യം പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ എന്നെ പറയുന്ന സമയങ്ങൾ അങ്ങോട്ട് കഴിയുമ്പോ അങ്ങ് തുടങ്ങും. അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാം. വിശ്വസിച്ചോട്ടോ. ഞാൻ എന്റെ അനീഷ് ഏട്ടനെ എന്റെ ജീവനേക്കാളേറെ എനിക്ക് സമാധാനമായി. രണ്ട് പിള്ളേർ കെട്ടിയല്ലോ എനിക്ക് അത് മതി.
എനിക്കൊരു ആഗ്രഹമുണ്ട്. സാധാരണ എല്ലാരും കല്യാണം കഴിച്ചിട്ടാണ് ഹണിമൂണ്ട് പോണ്. അമ്മയുടെ ആശീർവാദത്തോടുകൂടി ഞങ്ങൾ മൂന്നാറിന് പോണു. നിങ്ങൾക്ക് വീട്ടില് ഒരു ഭാര്യയും മൂന്ന് കുട്ടികളും ഉള്ള കാര്യം നിങ്ങൾ ഓർക്കണം. ഓക്കെ, രണ്ടു കുട്ടികള്. നിങ്ങൾ ഈ സമയം എന്തുകൊണ്ട് നിങ്ങളുടെ ഭാര്യനെ ഓർത്തില്ല? ഒരു വക്കീലിനെ ചെന്ന് കാണണം. കോമഡി സ്റ്റാർസിന്റെ ഒരു വേദിയിൽ കണ്ടില്ല, ഇവിടെ സ്പോണ്ടേനിയസ് ആയിട്ട് എന്തും സംഭവിക്കും, അൺപ്രെഡിക്റ്റബിൾ ആണ്. കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു ഏറ്റവും വലിയൊരു സക്സസ് ഫാക്ടർ അത് തന്നെയാണ്. മാമിന് എന്താണ് പറയാനുള്ളത്? ഓ, ഞാൻ ഒരുപാട് എന്ത് പറയാൻ, വാക്കുകളില്ല. ഞാൻ പറയാൻ വിചാരിച്ചത് എല്ലാം അവർ പഴഞ്ഞ് കഴിഞ്ഞു. എന്നാലും എല്ലാവരും അസലായിട്ട് പെർഫോം ചെയ്തു, എല്ലാവരും കലക്കി. ദാറ്റ്സ് ട്രൂ. ഇറ്റ്സ് സോ, ദ കാസ്റ്റിംഗ് അത്ര ബ്യൂട്ടിഫുൾ ആണ്. എല്ലാം ആ പാത്രം തന്നെയായി. ഇതൊരു കോമഡി ഷോ എന്നാലും അതിൽ ഒരു നല്ല മല്ലികാനെ പോലെ എത്രയോ നഷ്ടപ്പെട്ട പെൺകുട്ടികളുണ്ട്. അവരും അമ്മ ആണ്, അവർക്കും ഇമോഷൻസ് ഉണ്ട്, അവരും നല്ലവരാണ്. അങ്ങനെ അത് ഒരു യഥാർത്ഥമായിട്ട് അത് പറഞ്ഞു കൊടുത്തത്, അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു വലിയ കാര്യത്തെ, ഒരു നല്ല ഒരു മൂവ്മെൻറ്റ്, ഇത്ര ഒരു സിമ്പിളായിട്ട് പക്ഷേ വളരെ എഫക്റ്റീവായിട്ട് പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ കോമഡിയാണ് ഇത്. ഐ വാസ് സോ മൂവ്ഡ്. താങ്ക് യു സോ മച്ച്, സോ മച്ച്, സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു, താങ്ക് യു സോ മച്ച് മാം. ഇനി ഇന്നത്തെ ടീം ചിരിക്കുടുക്കയുടെ നിങ്ങളുടെ ഈ ഒരു ഭംഗിയുണ്ടായിരുന്ന പെർഫോമൻസിന്റെ മാർക്സ് ആണ് നമുക്കറിയാൻ ബാക്കിയുള്ളത്. ചോദിക്കാം, ഇന്നസെൻസ് ഓൺ 30 റിമി ടോമി 30 out of 30. ജ്യോതിഷേട്ടാ, ചെറിയ ലാപ്സസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇതിന്റെ ഒരു കണ്ടന്റും എല്ലാം കൂടെ കണക്കിലെടുത്ത് 40 out of 40. തീർച്ചയായിട്ടും സിസിനെ കൂടി ജോയിൻ ചെയ്യാനായിട്ട് ഞങ്ങൾ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. സിസി, ഓക്കെ. അങ്ങനെ ഇന്നത്തെ പാട്ടും ജീവിതവും എന്നുള്ള ഈ ഒരു റൗണ്ടിലെ ആക്ടിന് നമ്മുടെ ആദ്യത്തെ ഫുൾ മാർക്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ദേ ആർ ഗെറ്റിംഗ് 100 on 100. ഓ മൈ ഗോഡ്, സൂപ്പർ ഹാപ്പി ഫോർ യു. അപ്പം ഇതുപോലെ തന്നെ ഈ ഒരു ഒരു എഫേർട്ട്, ഈ ഒരു ഡെഡിക്കേഷൻ, ഈ ഒരു ഡിവോഷൻ ഈ ഒരു വേദിയോട് ഇതുപോലെ തന്നെ കീപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റട്ടെ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അങ്ങനെ കോമഡി സ്റ്റാർ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇത് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ജ്യോതിഷേട്ട, 100 marks ആയിരുന്നു ഇന്നത്തെ സ്കിറ്റിന് ടീം ചിരിക്കുടുക്കയ്ക്ക്. അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷനും പിന്നെ അനുരാധ മാം വന്നിട്ട് നമ്മുടെ 2nd episode. അപ്പം ഈ ഒരു പെപ്പി മൂഡിനൊക്കെ കൂടെ പറ്റിയ മാഡം, ശരിക്കും കോമഡി സ്റ്റാർ സീസൺ 2 എന്ന് യൂട്യൂബിൽ ടൈപ്പ് ചെയ്താൽ ആദ്യം വരുന്ന ഒരു കാര്യമുണ്ട്, അത് ജ്യോതിഷേട്ടൻ പാടി അനശ്വരമാക്കിയ സൊട്ടക്ക് മേലെ എന്ന നമ്മുടെ ഗാനമാണ്. അപ്പോൾ അതിന് അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ സോങ്ങിൽ തന്നെ ഇന്നത്തെ എപ്പിസോഡ് നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്താലോ? നമുക്ക് സൊടക്ക ഇടാലോ. ഓക്കെ, റെഡി. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇതാ വൈൻഡ് അപ്പ് ചെയ്യാണ്. ജീവിതത്തിലെ ഓരോ മൊമെന്റും ഏറ്റവും നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ എല്ലാവർക്കും പറ്റട്ടെ. നിങ്ങളുടെ ഈ ഒരു സ്നേഹം എന്നും കോമഡി സ്റ്റാർസിനോടൊപ്പം ഉണ്ടാകട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ. Till the next time we all meet, this is Comedy Stars Season 2 winding up. ഞങ്ങൾ അങ്ങനെ ചായ കുടിച്ചിട്ട്
ചന്തിയിലെ പൊടിയും തൊട്ട് ഞങ്ങളാരും പോകണില്ലല്ലോ. അല്ല, ചന്തയിലെ പൊടി തട്ടാത്തത് ഞങ്ങളുടെ ചന്തി പൊടിയില്ലാത്തതുകൊണ്ട്. അലവരാതി പെണ്ണുകളോട്ടെ മെസ്സേജ് അയച്ച് കഴിക്കാൻ വേണ്ടി. അങ്ങനെ അലവരാതി പെമ്പിളോട്ടൊന്നും ചേട്ടന്റെ ഭാര്യയോട്ട് ഞാൻ ചാറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഏകലവ്യൻ എന്താടി ഒരു കുറവ്? ഒരു പെരിവിരലിന്റെ കുറവുണ്ട്. എന്നെ മനസ്സിലായില്ലേ? ഈ കുട്ടിയെ പാട്ട് പഠിപ്പിക്കാൻ വന്ന പ്രശസ്ത ഗാനരചയിതാവും സംഗീത സംവിധായകനും സർവോപരി ഗായകനുമായ മണിയൻ ചൗധരി. മണിയൻ ചൗധരിയ? ഇവന് പൊറോട്ട വേണ്ടെന്ന്, പൈസ ഇല്ലെന്ന്. ഉണ്ണിക്കുട്ടാ, നിനക്കറിയോ ഈ മാമ സ്റ്റേജിൽ വെച്ച് പാടി മഴ വേപ്പിച്ചിട്ടുണ്ട്. കല്ലുമഴയായിരിക്കും. ഈ ശിവന്റെ ഭാര്യയുടെ പേരെന്താ? പാർവതി. പാർവതി. ശിവന്റെ മക്കളുടെ പേരോ? ശിവന്റെ മക്കളുടെ പേര് ഗണപതി മുരുകനു. ശിവന്റെ വീട് എവിടെ? പരിശുദ്ധിയുടെ പ്രൗഢിയുമായി താലം ജുവലേഴ്സ് കിഴക്കേക്കോട്ട റോഡ് പോത്തൻകോട് കടക്കൽ. തീർത്ഥം ജുവലേഴ്സ് എസ് ബി ടിക്ക് സമീപം തിരുമല നെട്ടയം ജംഗ്ഷൻ വട്ടിയൂർക്കാവ് സിഗ്നൽ ജംഗ്ഷൻ പാപ്പനംകോട്. ഐമൻ മൊബൈൽ മാർക്കറ്റ് തകരപ്പറമ്പ് പഴവങ്ങാടി തിരുവനന്തപുരം. സനൂജ് എന്റർപ്രൈസസ് കുളവിക്കോണം ജംഗ്ഷൻ നെടുമങ്ങാർ. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺഗ്രാം ഡിസൈനർ ജുവലറി കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.